ചരക്ക് നീക്കം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ റെയിൽവേ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ചരക്ക് ഗതാഗതത്തിന് വേണ്ടി മാത്രമുള്ള അതിവേഗ ഇടനാഴികളെ കൂടുതൽ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാവും റെയിൽവേ മുൻഗണന നൽകുക. എന്നാൽ കേരളത്തിലേക്ക് ചരക്ക് ഇടനാഴി എത്തിക്കുന്നതിന് തടസ്സങ്ങൾ നിരവധിയാണ്. രാജ്യത്തെ റെയിൽപാതകളിൽ യാത്രാ തീവണ്ടികൾക്ക് മുൻഗണന നൽകുന്നതാണ് ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട സമയനഷ്ടത്തിന് പ്രധാന കാരണം. ഇത് പരിഹരിക്കാൻ അതിവേഗ ചരക്ക് ഇടനാഴികൾ നിർമ്മിക്കാൻ റെയിൽവേക്ക് കീഴിൽ പ്രത്യേക കോർപ്പറേഷൻ രൂപീകരിച്ച് ദ്രുതവേഗത്തിൽ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. എന്നാൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തേണ്ടതുണ്ട്. മുംബൈ മുതൽ ഹരിയാന വരെയുള്ള പശ്ചിമ ഇടനാഴിയും കൊൽക്കത്ത മുതൽ ചെന്നൈ വരെയുള്ള കിഴക്കൻ ഇടനാഴിയുമാണ് നിലവിലെ പദ്ധതികൾ. റൈറ്റ് നൗ വി കാരി സംവെയർ അറൌണ്ട് 3,500 ടൺസ് ഇൻ എ ട്രെയിൻ. ബട്ട് വൻസ് ഡെഡിക്കേറ്റഡ് ഫ്രെയ്റ്റ് കോറിഡർ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് സിംഗിൾ ട്രെയിൻ മൈറ്റ് കാരി 15,000 ടൺസ് ഓഫ് ലോഡ്. ഇറ്റ് വിൽ ബി എ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ലോഡ്. വിദേശ സഹായത്തോടെ പ്രവർത്തനം പുരോഗമിക്കുന്ന പദ്ധതികൾക്ക് ഈ ബജറ്റിൽ അധിക സഹായം ലഭിച്ചാൽ 2020 ഇവ രണ്ടും കമ്മീഷൻ ചെയ്യാനാകും. കേരളത്തിൽ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് റെയിൽവേ നേരിടുന്ന തടസ്സങ്ങളും വ്യവസായങ്ങളുടെയും വലിയ തുറമുഖങ്ങളുടെയും അഭാവവുമാണ് ചരക്ക് ഇടനാഴിയുമായി കേരളത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന തടസ്സം. കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിന് നാസിക് പിന്നിട്ട് കൊങ്കൺ വഴിയുള്ള റെയിൽപാതയാണ് പ്രധാന ആശ്രയം. ചെന്നൈയിൽ എത്തി നിൽക്കുന്ന കിടക്കൻ ചരക്കിടനാഴിയെ കോയമ്പത്തൂർ വഴി കൊച്ചിയുമായി ബന്ധിപ്പിക്കാൻ സാധ്യതാ പഠനം നടത്തിയെങ്കിലും പിന്നീട് ഇതെങ്ങും എത്തിയില്ല. അതേസമയം ചെന്നൈയെ ബാംഗ്ലൂരുമായി ബന്ധിപ്പിക്കാനുള്ള സർവേ നടപടികൾ തുടങ്ങുകയും ചെയ്തു. ഈ ബജറ്റിൽ ചെന്നൈ ബാംഗ്ലൂർ ചരക്കിടനാഴിയെ സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായാൽ ഇത് കേരളത്തിന് കനത്ത തിരിച്ചടിയാകും. മുംബൈയിൽ നിന്നും അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.